നമ്മുടെ കിബിയുടെ ബോർഡ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിനെ സംബന്ധിച്ചാണ്. നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഡോക്ടർ കെ എം എബ്രഹാം അദ്ദേഹം സിഇഒ ആണ്, നിങ്ങൾക്ക് അറിയുന്നതാണ്. അദ്ദേഹം ഡോക്ടർ സത്യജിത് രാജൻ, അദ്ദേഹം ഇപ്പോൾ അഡീഷണൽ സിഇഒ ആണ്, നേരത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. നമ്മുടെ ഫൈനാൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഉണ്ട് ഇതിനകത്ത്. കിഫ്ബിയുടെ യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഇന്ന് ചേർന്നത്. ആ യോഗം ചേർന്നെടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ചില പ്രൊജക്റ്റുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കാം. പത്രക്കുറിപ്പ് ഒരു കുറിപ്പ് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്, അത് കയ്യിലുണ്ടല്ലോ. നമ്മളിന്നിപ്പം പ്രധാനമായിട്ട് ചെയ്തത് 932 കോടി രൂപയുടെ പദ്ധതികൾക്ക് അനുമതി, ധനാനുമതി നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നത്തെ യോഗത്തിൽ 42-ാമത് യോഗമാണ് നമ്മുടെ ബോർഡ് യോഗം. അപ്പോൾ അതിനകത്ത് ഇതുവരെ മൊത്തം ആ രേഖ നിങ്ങളുടെ തന്നിട്ടുള്ള പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ 64,344 കോടി രൂപയ്ക്ക് എല്ലാം കൂടി 912 കോടി രൂപയുടെ 912 പദ്ധതികൾക്ക് ഇതോടുകൂടി അനുമതിയായിട്ടുണ്ട്. അപ്പോൾ ഇതനുസരിച്ചിട്ട് ഈ ഇന്നലെ നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ഉൾപ്പെടെ അംഗീകരിച്ച 144 കോടി രൂപയുടെ പദ്ധതി, അതോടൊപ്പം തന്നെ മറ്റ് പദ്ധതികളെല്ലാം ചേർന്നിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് പുതുതായിട്ട് വരുന്നൊരു ഹൈലൈറ്റ്, ഞാൻ ആ പ്രൊജക്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ 140 മണ്ഡലങ്ങളിലെ ആശുപത്രിയിൽ 10 കിടക്കകളോടുകൂടി ഐസൊലേഷൻ വാർഡുകൾ, നമ്മൾ കോവിഡിൻ്റെ 3-ാം തരംഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നൊരു ഹെൽത്ത് എമർജൻസി സിറ്റുവേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് അതിനുള്ള നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന പദ്ധതി ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നീട് ഇതിനകത്ത് പിന്നെ നമ്മുടെ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലുള്ള 26 മത്സ്യ മാർക്കറ്റുകളുടെ പദ്ധതി, അതുപോലെ 3 മുനിസിപ്പാലിറ്റികളിലായിട്ടുള്ള മാർക്കറ്റുകളുടെ നവീകരണം, ആലുവ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റികളായി 3 മാർക്കറ്റുകളുടെ ആധുനികവൽക്കരണം, കരൂരിലെ ആധുനികമായ അറവുശാലയുടെ നവീകരണം, പിന്നെ കോസ്റ്റൽ ഷിപ്പിങ്ങും ഇൻലാൻഡ് നാവിഗേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ കനാലിൻ്റെ എന്നാൽ നമ്മുടെ കൊല്ലം കോട്ടപ്പന്ന കോവളത്തുനിന്നുള്ള തീരദേശ കനാലിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടി. നേരത്തെ തന്നെ അസംബ്ലിയിലും വലിയ വിഷയമായിട്ട് ഒന്നാണ് നമ്മുടെ ചെല്ലാനത്തെ കടലാക്രമണം, തീരദേശ കടലാക്രമണത്തിനെതിരായിട്ടുള്ള വലിയൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കിയിരുന്നു. അതിനകത്ത് ചെല്ലാനം പുലിമുട്ടും അവിടെ ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ചെല്ലാനത്തെ കടൽ ഭിത്തിയുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം, അങ്ങനെയാണ് 932 കോടി രൂപയുടെ പദ്ധതികൾ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പൊതുവിൽ കിഫ്ബി നടത്തുന്ന പ്രവർത്തനങ്ങളെപ്പറ്റി കേരളത്തിൻ്റെ വികസനത്തിൽ ഏറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പുതുതായിട്ട് ആ മേഖല തന്നെ നമ്മൾ ഈ ലാൻഡ് അക്വിസിഷൻ പൂളിൽപ്പെടുത്തിയിട്ട് 1,395 കോടി രൂപയ്ക്ക് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് 3 മേഖലകളിൽ ഭൂമിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിട്ടുണ്ട്. നേരത്തെ 5,374 കോടി രൂപയുടെ അംഗീകാരം നൽകിയതിൻ്റെ പുറമേ ഇത് നൽകുമ്പം 6,769 കോടി രൂപയുടെ പദ്ധതികൾ റോഡിന് വേണ്ടി ഭൂമിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാവും. ഇതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ 144 കോടി രൂപയുടെ 7 പദ്ധതികൾക്ക് ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗീകാരം കൊടുത്തുകൊണ്ട് തുടങ്ങി. ഞാൻ എല്ലാം വായിക്കുന്നില്ല, അതാണിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുമ്പോൾ 64,344 കോടി രൂപയുടെ പദ്ധതികളാകെ എടുക്കാനായിട്ട് ഇപ്പം ധാരണയായിട്ടുണ്ട്. 23,845 കോടി രൂപയുടെ ടെൻഡർ പ്രോസസ്സ് പൂർത്തീകരിച്ചിട്ടുണ്ട്, അത് റെക്കോർഡാണ്. 21,176.35 കോടി രൂപയുടെ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വകുപ്പ് തിരിച്ചുള്ള വിശദാംശങ്ങൾ അതിനകത്തുണ്ട്. 2,956.14 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ മേഖലകളും, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ മേഖലകളിലും അടിസ്ഥാന സൗകര്യ വികസനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലായിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഒരു പട്ടിക 5 ചേർത്തിട്ടുണ്ട്. ആരോഗ്യരംഗത്ത് ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇപ്പോഴത്തെ ഈ ഹോസ്പിറ്റലിൻ്റെ കാര്യം. അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നടപ്പിലാക്കുന്ന 10.77 കോടിയുടെ പദ്ധതിയിനകത്ത് വന്നിട്ടുണ്ട്. പൊതുമരാമത്തിൻ്റെ കാര്യം ഇതിനകത്തുണ്ട്. 3-4 കോട്ടയത്തെയും 4 കോടിയിലെയും തൃശ്ശൂർ ജില്ലയിലെയും നെല്ലായിയിലും തിരുവനന്തപുരത്തെ വെൺകുളത്തും റെയിൽവേ മേൽപ്പാലങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള 103 കോടി, ജലവിഭവ വകുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള 374 കോടി, അത് പിണറായി പഞ്ചായത്തിലെ ഉമ്മഞ്ചിറ പുഴയ്ക്ക് കുറുകെയുള്ള ചേക്കുപാലം റെഗുലേറ്റർ കം ബ്രിഡ്ജ്,
247 കോടി രൂപ നേരത്തെ പറഞ്ഞ വിശദീകരണമാണത്. ആ തീരദേശ കനാലുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ വിവിധ പദ്ധതികളെ സംബന്ധിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ ഇപ്പോൾ എടുത്തിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി പറയാനുള്ളത്. പിന്നെ ഇതിനകത്ത് തന്നെ കിഫ്ബിയുടെ ധനസമാഹരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം വിവിധ ബാങ്കുകൾ, ഡെവലപ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൽ നിന്നൊക്കെ ലോണും ബോണ്ടും സഹിതം ആണ് നമ്മളീ പണം ഉണ്ടാക്കുന്നത്. 10,167 കോടി രൂപ ഇങ്ങനെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് കിട്ടാനായിട്ട്. അതിൽ നിന്ന് 9,104 കോടി രൂപയുടെ വായ്പ എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മുടെ കിഫ്ബി നിയമത്തിൽ പറയുന്നതനുസരിച്ച് തന്നെ പെട്രോളിയം സെസ് ഇനത്തിലും മോട്ടോർ വെഹിക്കിൾ ടാക്സ് ഇനത്തിലുമായിട്ട് 8,848 കോടി രൂപ ഇതുവരെ കിഫ്ബിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ വർഷത്തിൽ അഷ്വേഡായിട്ട് 1,299 കോടിയോളം രൂപ ഈ വർഷവും ലഭിക്കും. ഇതാണ് അതിൻ്റെ ഫൈനാൻഷ്യൽ പൊസിഷൻ. പുതുതായിട്ട് 1,100 കോടി രൂപയുടെ ഒരു ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നുള്ള ലോണിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കിഫ്ബി ബോർഡ് അംഗീകരിച്ചിട്ടുണ്ട്. അവരുമായിട്ട് സംസാരിച്ച് പ്രാഥമികമായ സംസാരം കഴിഞ്ഞിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് അനുമതിയെല്ലാം വേണ്ടതാണ്. അത്തരം കാര്യങ്ങളുമായിട്ട് അത് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അത് ചില പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. നെയ്യാർ ആൾട്ടർനേറ്റീവ് വാട്ടർ സോഴ്സ് ഓഗ്മെൻറ്റേഷൻ ഓഫ് വാട്ടർ സപ്ലൈ സ്കീം ടു അങ്കമാലി, മഞ്ചേരി സബ് അർബൻ ഡ്രിങ്കിങ് വാട്ടർ പ്രൊജക്റ്റ്, പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി പട്ടാഞ്ചേരി വാട്ടർ സപ്ലൈ സ്കീം, ഇതിന് വേണ്ടിയിട്ടാണ് ആ പണം. അതുപോലെ ആരോഗ്യ മേഖലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്പിറ്റൽ ഫേസ് 2 കോട്ടയം ജനറൽ ആശുപത്രിയിലെ 375 കിടക്കകളുള്ള കെട്ടിട നിർമ്മാണത്തിനും, കോന്നി മെഡിക്കൽ കോളേജിലെ ഫേസ് 200 കിടക്കകളുള്ള ഫേസ് 2 കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റലിലെ കെട്ടിടത്തിൻ്റെ നവീകരണം അടക്കമുള്ള സർജിക്കൽ ബ്ലോക്ക് അടക്കമുള്ള നിർമ്മാണത്തിനുമാണ് ഈ പറഞ്ഞ 1,000 കോടിയുടെ വായ്പ ഉദ്ദേശിക്കുന്നത്. പിന്നീട് 1,000 കോടി രൂപയുടെ ഗ്രീൻ ആഭ്യന്തര കടപ്പത്രങ്ങൾ, ഡൊമസ്റ്റിക് ബോണ്ടുകൾ പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഗ്രീൻ ഇനിഷ്യേറ്റീവ് ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ ഗ്രീൻ. അത് അത്തരം ഏറ്റവും മാതൃകാപരമായ പദ്ധതികൾ മുന്നോട്ട് വെച്ചാൽ കിട്ടുന്ന, അപ്പോൾ അത് ഗ്രീൻ ഇനിഷ്യേറ്റീവും ഗ്രീൻ ബോണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിന് പലിശയുടെ ഇനത്തിൽ തന്നെ കുറച്ച് കുറവ് കിട്ടും. അത്തരം കാര്യങ്ങൾ തന്നെ ചെയ്യണമെന്നുള്ളത് നിർബന്ധമാണ്. ഇത്രയാണ് പൊതുവിലുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മുടെ അഡീഷണൽ CEO അദ്ദേഹം ശ്രീ സത്യജിത് രാജൻ, അദ്ദേഹം റിട്ടയേർഡ് IAS ഓഫീസറാണ്. നമ്മുടെ ഇവിടെ തന്നെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹത്തിനെ ഈ ഘട്ടത്തിൽ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. എക്സിക്യൂട്ടീവ് ഡയറക്ടറേയും അതുപോലെ തന്നെ നമ്മുടെ ഈ കിഫ്ബിയുടെ പ്രൊജക്ട് അപ്രൈസൽ ഡിവിഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ശ്രീ KP പുരുഷോത്തമൻ, അദ്ദേഹം ബോർഡർ ഓർഡർ ഓർഗനൈസേഷൻ്റെ പ്രമുഖനായ സീനിയറായ ഉദ്യോഗസ്ഥനായിരുന്നു. നമ്മുടെ നിങ്ങൾക്കറിയാം ഏറ്റവും ഉയരം കൂടിയ തള നിർമ്മാണത്തിൻ്റെ ഉൾപ്പെടെ ബോർഡർ റോഡിൻ്റെ ആ പ്രവർത്തനങ്ങളിലൊക്കെ ഏറ്റെടുത്തിരുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹവും ഇപ്പം ഇവിടെ നിയമിച്ചിട്ടുണ്ട്. ഇതാണ് പൊതുവിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ. ബാക്കി പ്രൊജക്റ്റുകളെ സംബന്ധിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കുറേ ഡീറ്റെയിൽസ് എല്ലാം ഇതിനകത്തുണ്ട്.